ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിയാസ് വേൾഡ്. ഞാനിന്ന് വന്നിട്ടുള്ളത് വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തലേദിവസം തന്നെ കുതിർത്ത് വെച്ച വെള്ളക്കടലയാണ് കേട്ടോ. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കടല കുക്കാകുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 1 പച്ചമുളക് നടു കീറിയെടുത്തിട്ടുണ്ട്. 2 തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾക്ക് സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള അത്യാവശ്യം നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി സവാളയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തീ നന്നായി കുറഞ്ഞ് തീയിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. 1-2 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 പച്ചമുളകും 2 തക്കാളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് ഈ ഉരുളക്കിഴങ്ങ് വേവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനു വേണ്ടി കുറച്ച് തേങ്ങ, 1 കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ഏലക്കായ, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ 1/12 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി പേസ്റ്റ് രൂപത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ കുറേശ്ശേ തിളച്ച് തന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു കൈ നിറയെ മല്ലിയില വിതറി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വെള്ളക്കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളക്കടലക്കറി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.